ഗീതമായൊഴുകുമരുവി നീ കനലിനെ നനവാക്കി മാറ്റിടും സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ ഹലോ, നമസ്കാരമുണ്ട് പ്രിയരെ. മിക്ക ആനന്ദവും പൂക്കൾ പോലെയാണ്, പറിച്ചു കഴിയുമ്പോൾ നശിക്കുന്നു. ജീവിതത്തിൽ അധികം പേരും കാംക്ഷിക്കുന്നത് എന്താണ്? ധനം വേണം, പേരും പെരുമയും വേണം, അവശരായവർക്ക് ആരോഗ്യം വേണം, കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവണം, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രം, ആനന്ദപ്രദമായ ജീവിതം. എന്നാൽ എന്താണ് ആനന്ദം? അമിതമായി ആഹാരം അകത്താക്കുന്നതാണോ ആനന്ദം? അല്ല. വർണ്ണ ശബളിമയാർന്ന വസ്ത്രധാരണമാണോ? മനോഹരമായ മണിമാളികയിൽ മലർമെത്തയിൽ മയങ്ങുന്നതാണോ എന്നൊക്കെ ചോദിച്ചാ ഇതെല്ലാം ആവാമെന്ന് വേണം മറുപടി. ഒരു കാര്യം വാസ്തവമാണ്, ആനന്ദം എന്നത് ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്നതും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നതുമായ ഒന്നാണ്. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കെന്താ ഇങ്ങനെ വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ. അത് ശരിയല്ല. ഒരു കൊച്ചുകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കൂ, അവൻ എത്ര സന്തോഷവാനായാണ് സമയം ചെലവഴിക്കുന്നത്. തനിക്ക് വന്നു ഭവിക്കുന്നത് എന്തും അവൻ അതേപടി സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു. മരിച്ചുപോയ ഇന്നലകളും ജനിക്കാനിരിക്കുന്ന നാളുകളും അവൻ ഒരു പ്രശ്നമേ അല്ല. സങ്കടം എന്നത് അവന് നൈമിഷികമാണ്. അതുകൊണ്ട് തന്നെ അധിക സമയവും അവനെ സന്തോഷവാനായി കാണാൻ കഴിയുന്നു. മുതിർന്ന നമ്മളും ഇത് കണ്ടു വേണം പഠിക്കാൻ. എന്തു വന്നാലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ജീവിതം സന്തുഷ്ടമാകും. നാം അല്ലാതായി കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് ദുഃഖമുണ്ടാവുക. സോ ബി ഹാപ്പി വിത്ത് ഹലോ ബ്ലസ്. ഈ പ്രോഗ്രാമിന്റെ പ്രായോജകർ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡാനി ജെയിംസ്, പ്രോഗ്രാം കോർഡിനേറ്റർ രഘുരാജ്. അല്ല, അച്ഛനിത് എങ്ങോട്ടാ പെട്ടിയെല്ലാം എടുത്തിട്ട്? ഞാൻ ബ്ലസ്സിലോട്ട് പോട്ടെ മോളെ. വന്നിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ, ഒരാഴ്ചയെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയാ പോരെ. നിങ്ങളൊക്കെ പകല് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ജോലിയും പഠിപ്പും ഒക്കെ ആയിട്ട് തിരക്കല്ലേ. അവിടെയാണെങ്കിൽ എനിക്ക് സമപ്രായക്കാരായി കുറേ സുഹൃത്തുക്കളുണ്ടല്ലോ, അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാലോ. മനസ്സിലായി, ഇപ്പൊ ബ്ലസ് മാത്രം മതിയല്ലേ, ഞങ്ങളൊന്നും വേണ്ട. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. ഹലോ ബ്ലസ്. ഹലോ ബ്ലസ്, അശക്കി. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. ആരാണ്? ചേർത്തല കളവങ്കോടത്ത് നിന്ന് സിബി. സിബി? ആ, ഓക്കെ 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 ഓക്കെ. എന്തുണ്ട് സിബി? മഹാമാരിയുടെ കാലങ്ങളൊക്കെ ഇത് ഒഴിഞ്ഞു പോകുന്നു അല്ലേ? അതെ അതെ അതെ, എല്ലാം മാറി മാറി വരുന്നു. നമ്മൾ പഴയ നമ്മളാവൂലേ. അതെ, ബ്ലസ് എന്ന് പറയുമ്പോ അതൊരു അനുഗ്രഹമാണല്ലോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ വർക്ക് ഒക്കെ? എങ്ങനെ പോകുന്നു ഇപ്പൊ? വർക്ക് വലിയ കുഴപ്പമില്ല, നല്ല തിരക്കേറ്റിലായിട്ട് പോകുന്നു. ഓക്കെ, സൂപ്പർ ആയിട്ട് പോകുന്നു. നമ്മള് പറയുമ്പോ സൂപ്പർ ആയിട്ട് പോകുന്നു. അത്താണ്. ഭാര്യയും കുട്ടികളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. വൈഫ് കടയുണ്ടല്ലോ, തയ്യക്കടയുണ്ടല്ലോ. അതെ, അറിയാമല്ലോ. അറിയാം അറിയാം അറിയാം, വന്ന് നിങ്ങൾ എന്നെ കണ്ടതാണല്ലോ. കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ പോകുന്നു. ഓക്കെ. ഞാനങ്ങനെ കാപ്പി കുടിച്ചിട്ട് വീണ്ടും വർക്കിലേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനിയും നമ്മുടെ മന്ത്രവും തന്ത്രവും മന്ത്രിയുമായ സനൽ പൊട്ടിയും എല്ലാവരുടെ അടുത്തും ഞാൻ അന്വേഷണം അറിയിച്ചേക്കാം. ബൈ ബൈ. ഹലോ, ആ ഡോക്ടർ ബോബൻ, ഞാൻ ബ്ലസ്സിലുണ്ട്. എന്താ കാര്യം? ഓക്കെ, സെക്കൻഡ് ഫേസ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ആ, അടുത്തടുത്ത് തന്നെ കിട്ടും. നീ ഏതായാലും അടുത്ത ദിവസം തന്നെ വന്ന് ഒന്ന് ബുക്ക് ചെയ്തേക്കൂ. ആരോടാ ഇത്ര കാര്യമായിട്ട് ഫോണില്? ആ, ഡോക്ടർ ബോബനും പാർട്ടികളുമാ. അവർക്ക് 3 അപ്പാർട്ട്മെന്റ്സ് അടുത്തടുത്ത് കിട്ടുമോ എന്ന് ചോദിക്കാനാ വിളിച്ചത്. നാളെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അവസാനം ബ്ലസ്സിനെ ഒരു കോളേജ് ക്യാമ്പസ് ആക്കുമോ എന്തോ?
ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 288-2088. ഹലോ ബ്ലസ്. ഹായ് ആശ കുട്ടി, ഞാൻ എല്ലാ വർഷവും ആശയെ വിളിക്കാറുണ്ട്. ആണോ? എന്റെ പേര്, ചേച്ചിയുടെ പേരെന്താ? ഗീതാ നാരായണൻ. ഗീതാ നാരായണൻ, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ആലുവ പറവൂർ കവല എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഗീതേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ 2010 കോർപ്പറേറ്റ് ബാങ്കിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. എനിക്ക് 69 വയസ്സായി. ആഹാ. എന്റെ ഹസ്ബൻഡ് കളവശ്ശേരിയില് അപ്പോളോ ടയേഴ്സ് ആണ്, അവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എല്ലാ വർഷവും ആശയെ വിളിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തിലെ 9-ാം തീയതി ആശയ ഇതുപോലെ വിളിച്ചിരുന്നു. അതിന്റെ താങ്ക്സ്. അപ്പോഴേ ഈ കോവിഡ് ഒക്കെ വന്ന കാരണം വിളിച്ചു പറയാനൊന്നും കോളൊന്നും കിട്ടില്ല. കൊറേ ദിവസമായി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ആണോ ഗീതേച്ചി, ഹസ്ബൻഡിന്റെ പേരെന്താ? എന്റെ ഹസ്ബൻഡിന്റെ പേര് നാരായണൻ എന്നാണ്. ഓക്കെ. കുട്ടികള്? കുട്ടികള് രണ്ട് കുട്ടികളുണ്ട്, ഒന്ന് രാഖി, ഒന്ന് രാഹുൽ. രാഖി വനിതയിലെ സബ് എഡിറ്ററാണ്. ഓക്കെ. ആശയ ഇന്ത്യയൊക്കെ ചെയ്തിട്ടുണ്ട് അവൾ കൊറേ നാൾ മുമ്പ്. ആണോ? ഓക്കെ ഓക്കെ. രാഹുല് തൃശൂർ കോർപ്പറേഷനിലാണ്. തൃശൂർ കോർപ്പറേഷനിലാണ്? ശരി. രണ്ടു കുട്ടികളും മാരീഡ് അല്ലേ? അതെ, രണ്ടു കുട്ടികളുണ്ട്. മോക്ക് രണ്ടു കുട്ടികളുണ്ട്, മോനായിട്ടില്ല. ശരി ശരി. അപ്പൊ സന്തോഷമായിട്ടിരിക്കൂ. ഞാൻ ഇപ്പോഴേ ഞങ്ങളുടെ ഒരു 60 കഴിഞ്ഞവരുടെ ഒരു സംഘടനയില് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഓൺലൈനില്. അപ്പൊ അതിലിങ്ങനെ ഓരോന്നും റെക്കോർഡ് ചെയ്ത് അയച്ചോണ്ടിരിക്കണ ഒരു തിരക്കിലും കൂടെ ഞാൻ. അപ്പൊ ഞാനിപ്പോ 2 ദിവസമായി ഇതിന് വർക്ക് ചെയ്തോണ്ടിരിക്കാണ്. കിട്ടാനായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു സമയം എല്ലാരും പഴയതുപോലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുവല്ലോ. ഏതായാലും സന്തോഷം ചേച്ചി, ഈ വർഷവും കിട്ടിയല്ലോ. ഓക്കെ. അപ്പം ഹാപ്പി ആനിവേഴ്സറി ചേച്ചി. ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി സുഖമായിട്ടിരിക്കും രണ്ടുപേരും. ആയിക്കോട്ടെ. അതൊന്നും നമ്മള് നോക്കണ്ട. ശരി ശരി, ബൈ ചേച്ചി. സ്വപ്നങ്ങൾക്ക് ജരാനരകൾ ബാധിച്ചില്ലെങ്കിൽ മനസ്സിന്നും യൗവനമായിരിക്കും. റിട്ടയർമെന്റ് എന്നത് ജീവിതത്തിന്റെ ആഹ്ലാദങ്ങളിൽ നിന്നുള്ള വിരമിക്കലല്ല, മറിച്ച് 1000 കൂട്ടുകാരിലേക്ക് പുത്തൻ ചുവടുമായി എത്തിച്ചേരുന്ന അനുഗ്രഹീതമായ ഒരിടമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. ചേച്ചി നമസ്കാരം. നമസ്കാരമുണ്ട് സലീട്ട. അങ്ങനെ ഒരു ബുധനാഴ്ച കൂടെ വന്നെത്തിയിരിക്കുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, തെറ്റാതെ കത്തൊക്കെ വായിക്കണം. എന്താ ചിരിക്കുന്നത്? ഞാൻ ചിരിക്കാൻ കാരണം പറഞ്ഞല്ലോ, ആ ചേച്ചി കുറച്ചു മുമ്പേ വരെ ഫോണിൽ സംസാരിച്ചു വരും. അപ്പോൾ പ്ലേ ചെയ്ത പാട്ടുകള്, അപ്പൊ ആ ചേച്ചി സംസാരിച്ച വാക്കുകള്, ഇപ്പൊ ഇതേ സമയത്ത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. മിക്കവാറും പേര് ഉള്ളിന്റെ ഉള്ളില് പാവങ്ങളായിരിക്കും, പക്ഷെ പുറമേ കണ്ടാ മസിൽ പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പൊ അവരൊക്കെ ഒരു ഉൾവിളിയോടുകൂടി ആ കഥാപാത്രങ്ങളായിട്ട് മാറും. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോ അവർ അവരോട് ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം. പലപ്പോഴും ഈ പ്രോഗ്രാം റേഡിയോയിൽ കേൾക്കുന്ന നേരത്ത് നമുക്ക് തോന്നാറുണ്ട് നമ്മളും അതിൽ ആരൊക്കെയാണ് എന്നുള്ളൊരു ചിന്ത. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല്, ഒരുപക്ഷെ വീട്ടില് നല്ല സുഖത്തിലാവില്ല, ഭർത്താവിനോടോ ഭാര്യയോടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടോ ഒക്കെ തന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പെടുക്കും, ചുണ്ടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരണേ. അതെല്ലാം തന്നെ വണ്ടി ഓടിക്കുന്നവരുടെ ക്യാരക്ടർ കണ്ട് അറിയാൻ പറ്റും. ചിലര് ക്ഷമയില്ലാതെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്യുന്നവരെ കണ്ടാപ്പി വിചാരിച്ചോളൂ, എന്തോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തോ ഒരു ചിട്ടിപ്പിരിവ് അവിടെ ഉണ്ട് എന്ന് ഉറക്കാണ്. അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ അങ്ങ് സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തട്ടാതെ മുട്ടാതെ അങ്ങോട്ട് എത്തും. എസ്കേപ്പിസം എന്ന സ്വഭാവം ആണുങ്ങൾക്ക് ഉണ്ട്, അതായത് ഭാര്യമാരെ കളിയൊക്കെ കുറ്റം പറയുക എന്നുള്ളത്. നിങ്ങൾ ഒട്ടും മോശമല്ല കേട്ടാ, ഒരിക്കലും ഞാൻ ഭാര്യയെ കളിയൊക്കെ ചെയ്യില്ല. കാരണം 5 കേൾക്കുന്നത് എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷയിലുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ രജനി ജഗദീഷ് എഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യം, നിങ്ങളുടെ പരിപാടി കേൾക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് വീട്ടിൽ അടുക്കളയിലാണെങ്കിൽ അടുക്കളയില് റേഡിയോ വെച്ച് പാട്ട് കേൾക്കുക എന്നുള്ള പണ്ടത്തെ സ്വഭാവം,
ഈ പാട്ടിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ കമന്റ്സും അതിലെ ജീവനുമാണ് ശരിക്കും നമ്മളെ ജീവിക്കാൻ പ്രചോദിപ്പിക്കുന്ന ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. അതിന്റെ കാര്യം രജനി, നമ്മൾ ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതി പ്ലാൻ ചെയ്തിട്ടൊന്നല്ല പറയണേ, നമ്മളങ്ങോട്ട് പറയത്ര തന്നെ. അതുകൊണ്ടാണ് അടുക്കളയിൽ കറിക്ക് രുചി കൂടുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലുണ്ടോ? ഭാര്യമാരെ കളിയാക്കൽ ചിലർക്ക് ഹരമാണ്. ഒരു ഭർത്താവും മനഃശാസ്ത്രജ്ഞനും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ ഈ സൈക്കാട്രിസ്റ്റ് ഈ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഭർത്താവ് പറഞ്ഞു, ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ മറ്റേ അദ്ദേഹം, നിങ്ങളുടെ ഭാര്യ? അവൾക്ക് ജോലിയില്ല, ഹൗസ് വൈഫാണ്. അപ്പൊ മറ്റേ അദ്ദേഹം, ആരാണ് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? എന്റെ ഭാര്യ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അവൾ എത്ര മണിക്ക് എഴുന്നേൽക്കും? അവൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് എന്തെങ്കിലും വീട്ടുപണികൾ ചെയ്യാറുണ്ടോ? അത് വീട് മുഴുവൻ ക്ലീൻ ചെയ്യും. അതിനുശേഷം എനിക്കും എന്റെ വയസ്സ് ആയിട്ടുള്ള അച്ഛനമ്മക്ക് ഉണ്ട്, അവർക്കും കുട്ടികൾക്കൊക്കെ ചായ ഉണ്ടാക്കി തരും. നിങ്ങളുടെ മക്കൾ എങ്ങനെ സ്കൂളിൽ പോണു? എന്റെ ഭാര്യ കൊണ്ടുവിടും, കാരണം അവൾക്ക് ജോലിക്ക് പോണ്ടല്ലോ. അപ്പൊ മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചു, കുട്ടികളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നിങ്ങളുടെ ഭാര്യ എന്തൊക്കെ ചെയ്യും? അത് വീട്ടുമുറ്റടിക്കും, മാർക്കറ്റിൽ പോകും, തിരികെ വന്ന് ആഹാരം പാചകം ചെയ്യും, പിന്നെ തുണി കഴുകും, പിന്നെ വേറെ വീട്ടിൽ എന്തൊക്കെ പണി ഉണ്ടെന്നൊക്കെ ചെയ്യും. കുട്ടികളെ സ്കൂളിൽ നിന്നും ആരാണ് വീട്ടിൽ തിരികെ എത്തിക്കുന്നത്? ഭാര്യ. അതിനുശേഷം ഭാര്യ ആയിരിക്കുമല്ലോ 4 മണിക്കാപ്പി മറ്റും ഉണ്ടാക്കുന്നത്, പലഹാരം. അതെ, വൈകിട്ട് ഓഫീസിൽ നിന്നും തിരികെ വീട്ടിലെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനോ വിശ്രമിക്കും, കാരണം ഞാൻ ജോലിക്ക് പോയിട്ട് വന്നത് കൊണ്ട് ക്ഷീണിതനായിരിക്കും മിക്ക ദിവസവും. അപ്പൊ മറ്റേ ചോദിച്ചു, അപ്പൊ നിങ്ങളുടെ വൈഫ് എന്ത് ചെയ്യും? അവള് ഡിന്നർ ഉണ്ടാക്കും, കുട്ടികൾക്ക് വാരി വായിക്കൊടുക്കും, എനിക്കും എന്റെ അച്ഛന്മാർക്കൊക്കെ വിളമ്പി തരും, പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെക്കും, എന്നിട്ട് കുട്ടികളുടെ ഹോംവർക്ക് ഒക്കെ നോക്കി അവരുടെ കൂടെ ഇരിക്കും. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷീണം, മുഴുവൻ ജോലിയോട് ജോലി. അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ എത്തുമ്പോൾ ക്ഷീണം എന്ന് പറഞ്ഞാൽ, ഹായ് ഇത് ഏത് സ്ത്രീക്കാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. എന്നിട്ടെന്ത് ചെയ്യും? എന്നിട്ടെന്താ, ഭാര്യ കുട്ടികളെ കിടത്തി അങ്ങനെ ഉറക്കും. വെളുപ്പിനാരംഭിച്ച് പാതിരാത്രി വരെ കഷ്ടപ്പെട്ടാലും പറയുന്നതോ അവൾക്കൊരു ജോലി ഇല്ലല്ലോ എന്നാണ്. ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആഹാരത്തിലൊക്കെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് പോലെയല്ലേ, ഉപ്പ് പോലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുള്ളപ്പോഴേ അവരുടെ വില അറിയാതെ പോകത്തുള്ളൂ അത്രേ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ ചോദ്യം, അതിന്റെ ഉത്തരം, അത് ആര് ചെയ്യും, എങ്ങനെ ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ മനസ്സിലേക്ക് വരിക. അവിടെയാണ് ഏകാന്തത എന്ന് പറയുന്ന ഒരു ലോൺലെസ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുക എന്നുള്ള ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ടാവുന്നത്. ജീവിതത്തിൽ എപ്പോഴും സ്നേഹിക്കാൻ ശീലിച്ചാൽ, പരസ്പരം അറിയാനും ഉൾക്കൊള്ളാനും ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ലോകത്തെ എന്തൊക്കെ മഹാമാരി കീഴടക്കം വന്നാലും അവയെല്ലാം തന്നെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു പ്രതിഭാസമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു മറുപടിയാണ് ഈ മനഃശാസ്ത്രജ്ഞൻ ഈ ഭർത്താവിന് നൽകിയത്. ഇത് കേട്ടതും ഭർത്താവിന് എന്ത് തോന്നി? ക്ഷീണം, വിശ്രമിക്കണം. എനിക്ക് ഈ കത്ത് വായിച്ചപ്പോ രജനി പറയാൻ തോന്നിയത്, നമ്മളൊക്കെ വിചാരിക്കും ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെ ആവുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എന്ന്. മറ്റുള്ളവരൊന്നും ഒന്നും അനുഭവിക്കില്ല കേട്ടോ. ഞാൻ എവിടെയോ വായിച്ച ഒരു കഥയാണ്, ഒരു ഭാര്യയും ഭർത്താവും രണ്ട് പെൺകുട്ടികളും. അവിടെ ഭർത്താവിന് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കണം, പാന്റും ഷർട്ടും ഒക്കെ അയൺ ചെയ്തത് മാച്ച് ഒക്കെ നോക്കിട്ട് എടുത്തു വെക്കുന്നു. മക്കളെ ഒന്നും അടുക്കളയിൽ കൂടെ കേറില്ല, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ടിഫിൻ കാരിയറിലാക്കി കൊടുത്തുവിടുന്നു. ഇതൊരു നമുക്കൊക്കെ പാഠമാക്കാനുള്ള ഒരു കഥയാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ആ ഭാര്യ ഇല്ലാതാവുന്നത്. അപ്പം മരിച്ച ഒരു ആത്മാവിന് പോലും വിഷമാണ്, എന്റെ കുട്ടികൾ ഇനി എന്ത് ചെയ്യും, രാവിലെ അദ്ദേഹത്തിന് പോകാൻ ഷർട്ടുണ്ടോ, പാൻ്റുണ്ടോ, ഷൂ ആര് പോളിഷ് ചെയ്ത് കൊടുക്കും, മക്കൾക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല, എന്ത് ചെയ്യും ഇവർ എന്റെ ആബ്സെൻസിൽ നിന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് ഭർത്താവ് അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കുട്ടികൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ആ വീടിന് യാതൊരുവിധ കുറവുകളും ഇല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാ അമ്മമാര് കുട്ടികളെയും ഭർത്താവിനെയും ഒക്കെ ഒരു പരിധി വരെ ചെയ്യാനായിട്ട് വിടണം. എല്ലാ സ്ത്രീകളും എല്ലാം അങ്ങ് ഏറ്റെടുത്ത് അവരങ്ങ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കേണ്ടിയിരുന്ന ഒരു സ്ത്രീക്ക് ആരോഗ്യം 50 വയസ്സ് വരെ ആകും. അത് കഴിഞ്ഞ് അവർ ചിലപ്പം കാലുവേദന, മുട്ടുവേദന എന്ന് പറഞ്ഞ് അവർക്ക് ജീവിതം തള്ളി നീക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ആദ്യമേ തന്നെ ജോലികളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാരും ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വെറുതെ ഒരു ഭാര്യ എന്നുള്ള പരാതി അങ്ങ് തീരുമല്ലോ. ഹലോ, ബ്ലസ്ഡ് റിട്ടയർമെന്റ് ലിവിംഗ് അല്ലേ? യെസ് മാം. സീ, ഐ ഹാവ് സം ഡൗട്ട്സ്.
1 week അവിടെ വന്ന് നിൽക്കാൻ പറ്റോ? ഷുവർ മാം, ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ കളർഫുൾ ആക്കാം എന്ന് ബ്ലസ് ലൈഫിലൂടെ അറിയാൻ കഴിയും. പ്രായമായവർക്കുള്ള ഹെൽത്തി ഡയറ്റ്, നഴ്സിംഗ് കെയർ, മികച്ച ഹൗസ് കീപ്പിംഗ് സിസ്റ്റം, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ഓ, ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം മാം. ജീവിതത്തിലെ ഓരോ നിമിഷവും സുഗന്ധമുള്ള ഒരു ഓർമ്മയാക്കാൻ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. കൊറോണ തീർത്ത പ്രതിസന്ധിയുടെ നാൾ വഴികൾ 6-7 മാസങ്ങൾ പിന്നിടുമ്പോഴും ലോകം ഇപ്പോഴും കോവിഡിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസുഖത്തിനെതിരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളുടെ മുന്നേറ്റം. മനുഷ്യൻ അതിജീവനത്തിന്റെ കനൽ വഴികൾ താണ്ടുകയാണ്. ഒരുപക്ഷെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ വർഷങ്ങൾ വന്നേക്കുമെങ്കിലും കാരണം ഇത് തീർത്ത സാമൂഹിക സാമ്പത്തിക ആഘാതം അത്രമാത്രം ഭയാനകമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പുതുനാമത്തിൽ പുത്തൻ തലവാചക കൂട്ടുമായി ആശേച്ചിയും സംഘവും എത്തുന്നത്. മലയാളികളുടെ മനസ്സിൽ ആശേച്ചിക്കുള്ള സ്ഥാനവും സ്വാധീനവും ബഹുമാനവും വാക്കുകൾക്ക് അതീതമാണ്. ഓ, ഞാൻ എന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ വായിക്കാം, ഇത് നിങ്ങൾക്ക് തന്നാ മതിയായിരുന്നു. എന്തായാലും ഏറെ വിഷമകരമായ വർത്തമാന കാലത്ത് ആശ്വാസത്തിന്റെയും ആശ്രയത്വത്തിന്റെയും വിശ്വസ്ത കേന്ദ്രമായി ഹലോ ബ്ലസ്സും ആശിച്ചും മാറട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മാറ്റങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ചില നിമിത്തങ്ങളായിരിക്കും മാറ്റങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കർമ്മമണ്ഡലങ്ങളിൽ വിജയം നേടാനാവും. ഈ കോവിഡ് പ്രതിസന്ധിയെ നാം അതിജീവിക്കുക തന്നെ ചെയ്യും, കാരണം ഈ സമയവും കടന്നു പോകാനുള്ളതാണ്. നന്ദി, നമസ്കാരം. സ്നേഹാശംസകളുടെ മുരുകൻ തരൂർ. മുരുകൻ തരൂർ, യെസ്. ഇനിയുള്ള കാലത്ത് എന്തായാലും മുരുകന്റെ നല്ല കത്തുകൾ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. മുരുകനൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ഒരുപാട് കാമ്പും കഴമ്പുമുള്ള കത്തുകൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. എങ്ങനെയാ മറക്കാൻ പറ്റുന്നത്? ഈ അതിശോക്തിക്ക് 1% പോലും ഒരു വകയില്ലാത്ത എഴുത്താണ് ശരിക്കും മുരുകൻ ഈ കത്തിലൂടെ സൂചിപ്പിച്ചത്. നമ്മൾ ഈ തുടക്കത്തില് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പൊ അധികം ആർക്കും വേദനകളില്ലല്ലോ. ഇല്ല, എന്ത് വേദനയ്ക്ക് പരിഹാരം? പെയിൻ കില്ലർ ഒക്കെ ധാരാളം ഇറങ്ങുന്ന ഒരു കാലത്ത് ജീവിക്കുന്നോണ്ട് നമുക്കിപ്പോ വേദനിക്കാൻ താല്പര്യമില്ല, കരയാൻ താല്പര്യമില്ല. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വെള്ളം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കലർപ്പില്ലാത്ത കണ്ണീരാണെന്ന് പറയും. ഈ കണ്ണീരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 1% മാത്രമേ വെള്ളമുള്ളൂ അത്രേ, ബാക്കി 99% വികാരങ്ങളാണ്. ഈ വികാരങ്ങളുടെ ഒരു പ്രതിഫലനം ഉണ്ടാകുമ്പോഴാണല്ലോ കണ്ണീരുണ്ടാവുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ആളെ കണ്ടു കഴിഞ്ഞാലോ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകിയേക്കാം. ആ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും ഈ പറഞ്ഞ പോലെ 1:99 എന്ന അനുപാതത്തിലാണ് അത്രേ കണ്ണീരിൻ്റെതായ ഒരു പ്രാധാന്യം കിടക്കുന്നത്. അപ്പൊ ആ ഒരു പ്രാധാന്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തി എന്ന രീതിയിലാണ് ഈ ആശിച്ചിയുടെ ഒരു പ്രസൻസ് കഴിഞ്ഞ ഏതാണ്ട് 10-18 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും അതിനു മുൻപും അതിനുശേഷവും ഇപ്പോഴും എന്നാണ് മുറുക 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 തരൂരേ. അങ്ങനെ മുരുകൻ തരൂരിന്റെ കത്തോടുകൂടി ഇന്നത്തെ ഹലോ ബ്ലസ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല നല്ല അനുഭവങ്ങൾ ഇങ്ങനെ വായിക്കുമ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. കാരണം ഒരാളൊരു കത്തയക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഇത് അയാളുടെ മാത്രം അനുഭവമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ആ കത്തിന് നമ്മൾ ഒരു മറുപടി പറയുമ്പോൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു റെമഡി അതിലൂടെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും ചേച്ചി. എന്താണ്? പണ്ട് കാലത്തൊക്കെ കത്ത് എഴുതാനായിട്ട് ഒരു മറവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം പേനും പേപ്പർ കൊടുത്ത് ഇങ്ങനെ അച്ഛൻ മെത്തി അണ്ടമുട്ട അമ്മ പ്രഹേളിക എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിജീവിയായിട്ട് ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞാൽ സംശയമുള്ള ഭാര്യയാണ് ഇത് പണി തീരോടെ. പിന്നെ ഈ പ്രായത്തിലും കത്ത് എഴുതാൻ പോയേക്കണോ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഹലോ ബ്ലസ് അങ്ങ് എഴുതുക. അപ്പൊ പിന്നെ സംശയമില്ലല്ലോ. ഇത് പ്രോഗ്രാമിലേക്കാണ് എന്ന് പറയുമ്പം അവര് കൂടെ പറയും, ചേട്ടാ എന്നെ പറ്റി കൂടി എഴുതണെന്ന്. അപ്പൊ എന്തിനായാലും ഇന്ന് ഞങ്ങൾ പോവുകയാണ്, പക്ഷെ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ് ബ്രോട്ട് യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.